ഗേൾ എന്ന് പറയുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ഫാമിലി റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അത് പറഞ്ഞു പോകുന്നത് കാസ് എന്ന പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ എക്സ്പീരിയൻസും അവളുടെ ഫീലിങ്സിലൂടെയുമാണ് കഥ പറഞ്ഞു പോകുന്നത്. അവൾ തന്നെയാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നതും. ഈ കഥ തുടങ്ങുന്ന സമയത്ത് ഈ കൊച്ചു പെൺകുട്ടിക്ക് തോന്നുന്നത് അവളുടെ അച്ഛനെന്ന് പറയുന്നത് ഒരു ജൈജാൻറ്റിക് ഫിഗറാണെന്നും പേടിക്കേണ്ടതും അവോയ്ഡ് ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള ഒരാളാണെന്നുമാണ് അവൾ വിചാരിക്കുന്നത്. അവളുടെ ആ വലിയ വീട്ടിൽ മൊത്തം 5 പേരാണുള്ളത്. കാസ്, അതായത് നമ്മുടെ ഈ സെൻട്രൽ ക്യാരക്ടർ, കാസിൻ്റെ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് മദർ, പിന്നെ ആലീസ് എന്ന് പറയുന്നൊരു മെയ്ഡും. കാസിൻ്റെ അച്ഛനെന്ന് പറയുന്നത് ഫ്ലറിഷിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ് മാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ അത്രയ്ക്കും ഒന്നും ശ്രദ്ധിക്കാനുള്ളൊരു സമയം കിട്ടാറില്ല അദ്ദേഹത്തിന്. എന്നും രാവിലെ നേരത്തെ ഉറക്കമെണീറ്റ് അദ്ദേഹത്തിൻ്റെ വളരെ ബിസി ഷെഡ്യൂളിൽ അദ്ദേഹം എന്താണ് എൻഗേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത്ര രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോൾ സത്യത്തിൽ നമ്മുടെ കാസിന് അദ്ദേഹം പുറത്തോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു റിലീഫാണ് കിട്ടുന്നത്. കാരണം അച്ഛനോട് അത്രയ്ക്ക് അഫെക്ഷൻ മാത്രമേ കാസിന് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ എത്ര തിരക്കിട്ട് പുറത്ത് പോയിരുന്നാലും മോളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. അത് അച്ഛൻ മറക്കാറേ ഇല്ല. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു പെൺകുട്ടി വളരെ സ്നേഹത്തോടുകൂടി ഗുഡ് ബൈ ഫാദർ എന്ന് പറഞ്ഞ് അച്ഛനെ യാത്ര അയക്കുകയും ചെയ്യും. അവൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തൊക്കെ അവൾ അച്ഛനെക്കുറിച്ച് ചിന്തിക്കും. ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛനൊരു ജയന്റ് ഫിഗറാണ്, എപ്പോഴും പേടിക്കേണ്ട ഒരാളാണെന്നാണ് കാസ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. കാരണം അവൾക്ക് അഫെക്ഷൻ ഒത്തിരി കുറവാണ് അച്ഛനോട്. കാരണം അച്ഛൻ ഒരിക്കലും ഉള്ളിലുള്ള ആ സ്നേഹം എന്ന് പറയുന്നത് പുറത്ത് പ്രകടിപ്പിക്കുന്നൊരു ആളായിരുന്നില്ല. അടുത്ത് ഈ കൊച്ചു പെൺകുട്ടിക്ക് ഏറ്റവും വേഴ്സ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈവനിങ്ങിൽ അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ലൗഡ് വോയിസും ഒക്കെ അവൾക്ക് കേൾക്കുന്നത് പേടിയായിരുന്നു. അച്ഛൻ ടീ എടുക്കാൻ പറയുന്നതും അച്ഛന് ന്യൂസ് പേപ്പർ തിരയുന്നതും അച്ഛൻ്റെ സ്ലിപ്പേഴ്സ് എടുത്തുകൊണ്ട് കൊടുക്കുന്നതും അങ്ങനെ പലതും അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അവൾ അതൊന്നും ഇഷ്ടപ്പെടാതെയായിരുന്നു ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ലൗഡ് വോയിസ് കേൾക്കുമ്പോൾ അവൾക്ക് പേടിയാവുമായിരുന്നു. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലും അവൾക്ക് സത്യം പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അമ്മ ഈ മകളോട് എപ്പോഴും പറയും അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നല്ല കുട്ടിയായിട്ട് അച്ഛൻ്റെ ഷൂസ് റിമൂവ് ചെയ്ത് കൊടുക്കാൻ എപ്പോഴും അമ്മ ഇവളെ പറഞ്ഞു വിടുമായിരുന്നു. നല്ലൊരു ഗുഡ് ഗേൾ ആവാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷേ അവൾ എന്നും പോയി അമ്മ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ സ്പെക്ടക്കിൾസിൻ്റെ ഇടയിൽ, അതായത് ആ കണ്ണാടിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ടെറിഫൈയിങ് ആയിട്ട് ഇങ്ങനെ നോക്കും ഈ കാസിൻ്റെ അച്ഛൻ. അഥവാ അങ്ങനെ നോക്കിയോ ഇല്ലയോ എങ്കിലും, അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും അവൾക്ക് തോന്നുന്നത് അച്ഛൻ അങ്ങനെയാണ് നോക്കിയത് എന്നാണ് കാസിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കാസിന് അവളുടെ അച്ഛൻ്റെ അടുത്തോട്ട് പോകാനും അച്ഛനെ അഡ്രസ്സ് ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതേപോലെ തന്നെ കാസ് നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ നല്ല ക്ലിയർ വോയിസിൽ പ്രെയർ പാടും. അതെന്തിനാണെന്ന് കാസ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ദൈവത്തിന് അച്ഛൻ പറയുന്നത് നേരെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇത്രയും ലൗഡിൽ പ്രേ ചെയ്യുന്നതെന്നാണ് കാസ് വിചാരിച്ച് വെച്ചേക്കുന്നത്. അവൾക്ക് അച്ഛനോട് സംസാരിക്കാൻ അത്രയ്ക്കും പേടിയാണ്. അച്ഛനോട് സംസാരിക്കുമ്പോൾ അവൾക്ക് ചെറുതായിട്ട് വിക്കൊക്കെ വരും. ബാക്കി ആരോട് സംസാരിക്കുമ്പോഴും അങ്ങനെയൊന്നുമില്ല. കാസിൻ്റെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് വളരെ കൈൻഡായിട്ടുള്ള, കാസിനോട് ഒത്തിരി സ്നേഹമുള്ളൊരു ഗ്രാൻഡ് മദറായിരുന്നു. സൺഡേ ആഫ്റ്റർനൂൺസിൽ കാസിൻ്റെ ഗ്രാൻഡ് മദർ അവളെ ഉന്തിത്തള്ളി അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. എന്തിനാണെന്ന് വെച്ചാൽ ടു ഹാവ് എ നൈസ് ടോക്ക് വിത്ത് ദം. അപ്പോൾ അമ്മമ്മ പറഞ്ഞതനുസരിച്ച് കാസ് ഇങ്ങനെ സംസാരിക്കാനായിട്ട് പോകും. ഡ്രോയിങ് റൂമിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ അമ്മ ദ സ്കെച്ച് എന്ന് പറയുന്ന ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അച്ഛന് കൂർക്കം വലിച്ച് നല്ല സുഖം ഉറക്കുമായിരിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കാസിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഗ്രാൻഡ്മ അവളോട് അഡ്വൈസ് ചെയ്തു ഒരു പിൻ കുഷൻ അച്ഛന് പ്രസൻ്റായിട്ട് നമുക്ക് കൊടുക്കാം എന്നിങ്ങനെ ഗ്രാൻഡ്മ അഡ്വൈസ് ചെയ്യാണ് കാസിനോട്. അങ്ങനെ അവൾ 3 സൈഡൊക്കെ തച്ച് അതിനകത്ത് കുറച്ച് കുഞ്ഞ് ഫൈൻ പേപ്പർ ഷീറ്റ്സൊക്കെ വെച്ച് അവളതിനെ സ്യൂ ചെയ്തൊക്കെ എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് രാത്രി അവളുടെ അച്ഛൻ ആ വീട്ടിൽ വലിയൊരു ബഹളം ഉണ്ടാക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പിൻകുഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാസ് അതിനകത്ത് കുത്തി നിറച്ച പേപ്പറിൽ അവളുടെ അച്ഛൻ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഹാർബർ ബോർഡ് മീറ്റിങ്ങിന് പറയാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സ്പീച്ചിനെയും കൂടിയാണ് വലിച്ചു കയറി നമ്മുടെ ഈ കാസ് പിൻകുഷനകത്ത് കയറ്റി തയ്ച്ചു വെച്ചത്. അതിനായിരുന്നു അച്ഛൻ ദേഷ്യപ്പെട്ടത്. അങ്ങനെ എന്താണ് നമ്മുടെ കാസ് ആണിത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു റൂളർ വെച്ചിട്ട്
ഇവളെ അടിച്ചു, കാസിനെ അടിച്ചു, അവൾ കരയുകയും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ശ്രമിച്ചു. ഞാൻ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാനൊക്കെ ശ്രമിച്ചെങ്കിലും അച്ഛൻ അതൊന്നും കേട്ടില്ല. ആ ഒരു ദേഷ്യത്തിൽ മൂക്ക് നല്ല അടി കൊടുത്തു. അച്ഛൻ്റെ ഒരു സാധനങ്ങളിലും ഒരിക്കലും ഏതൊരു കാരണവശാലും തൊടാൻ പാടില്ല എന്നുള്ള ഒരു 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 ലെസണും കൂടിയായിരുന്നു അന്ന് അച്ഛൻ കാസിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇത്ര അടിയൊക്കെ കിട്ടിയപ്പോൾ കാസ് ഭയങ്കരമായിട്ട് കരഞ്ഞ് വിഷമിച്ചിരുന്നപ്പോൾ കാസിൻ്റെ അമ്മമ്മ വന്നിട്ട് സ്നേഹവും അഫെക്ഷനും ഒക്കെ കാണിച്ച് കരയിൽ നിന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും കാസ് മേമർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനാ ജീസസ് ഇങ്ങനെ അച്ഛന്മാരെയൊക്കെ ഇങ്ങനെ ഭൂമിയിലോട്ട് ഇറക്കി വിട്ടത്? വെറുതെ ഞങ്ങളെപ്പോലുള്ള കുട്ടികളൊക്കെ സങ്കടപ്പെടുത്താനാണോ എന്നൊക്കെ ഇങ്ങനെ മേമർ ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛന് ഒട്ടും ഇഷ്ടമല്ല, ഇപ്പോൾ യാതൊരു കാരണവശാൽ ഇഷ്ടമല്ലാത്ത അവസ്ഥയിലോട്ട് മാറി. ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കാസിൻ്റെ അയൽവാസിയായിട്ടുള്ള മക്ഡൊണാൾഡിനെ ശ്രദ്ധിക്കുകയാണ് കാസ്. അപ്പോൾ അയാൾക്ക് 5 കുട്ടികളാണുള്ളത്. ഈ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ആൾ ആ കുട്ടികളായിട്ട് നല്ല അഫെക്ഷൻ കാണിക്കുന്ന ആളാണ്. ഈവനിങ്ങിൽ ഗാർഡനിൽ ആ കുട്ടികളുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കാണുമ്പോൾ കാസിന് മനസ്സിലാവും, അപ്പോൾ എല്ലാ അച്ഛന്മാരും എൻ്റെ അച്ഛനെ പോലെ അല്ല, അപ്പോൾ മക്കളോട് അഫെക്ഷൻ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ കാസിന് ഉണ്ടാവുകയാണ് അവിടെ. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം കാസിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ്. ഗ്രാൻഡ്മ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. നമ്മുടെ പാവം കാസും ആലീസ് എന്ന് പറയുന്ന മെയ്ഡും മാത്രമായി ആ വലിയ വീട്ടിൽ. അപ്പോൾ നമ്മുടെ ഈ കാസിനെ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയങ്കര പേടിയാണ്. എപ്പോഴും നൈറ്റ് മെയർ കണ്ട് ദുസ്വപ്നം കണ്ട് ഇങ്ങനെ പേടിച്ച് ഉണർന്നിരിക്കും. അത് അവളുടെ ഒരു ശീലമാണ്, കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അന്നത്തെ ദിവസവും സ്വപ്നം കണ്ടു. അങ്ങനെ ഗ്രാൻഡ്മയെ വിളിച്ച് കരഞ്ഞ് വിറച്ചുകൊണ്ട് അങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ വിളിച്ച് എണീറ്റ് ഇരിക്കുവാണ് ബെഡിൽ. അങ്ങനെ എണീറ്റിരുന്ന് കണ്ണ് തുറന്നപ്പോൾ അവൾ കാണുന്നത് അവളുടെ അച്ഛൻ ഇങ്ങനെ ഒരു ക്യാൻഡിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ അടുത്തിരുന്നിട്ട് ആ ബെഡിലിരുന്നിട്ട് അവളുടെ തലമുടിയിൽ ഇങ്ങനെ പതുക്കെ തടവിക്കൊണ്ടിരിക്കുന്ന അച്ഛനെയാണ് കാണുന്നത്. സത്യത്തിൽ കാസ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയൊരു സീനായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം ഈ കാസിൻ്റെ അച്ഛൻ അവളെ എടുത്ത് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ആ കട്ടിൽ കിടത്തി. അപ്പോൾ അച്ഛൻ വലിയ സ്നേഹത്തോടുകൂടി ആദ്യമായിട്ട് മകളെ പിടിച്ച് അടുത്ത് കിടത്തേക്കുമല്ലേ. അപ്പോൾ ഇവളെന്തേന്ന് പറയുമ്പോൾ അച്ഛൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് അങ്ങനെ കിടക്കുവാണ്. അന്ന് ആദ്യമായിട്ട് നമ്മളെ കാസിന് അച്ഛനോട് ഇഷ്ടവും സിമ്പതിയും ഒക്കെ തോന്നി. അപ്പോൾ അവൾ സ്വയം കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്, അച്ഛൻ ഒത്തിരി വർക്കുള്ളത് കൊണ്ടാണ് മിസ്റ്റർ മക്ഡൊണാൾഡിനെ പോലെ എൻ്റെ അടുത്ത് കളിക്കാനൊന്നും വരാത്തത്, പാവം അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. അച്ഛൻ്റെ പേപ്പേഴ്സിനെയൊക്കെ ടോൺ ചെയ്തതിൽ അവൾക്ക് ശരിക്കും അവൾ ഷി ഫെൽറ്റ് സോറി ഫോർ ദാറ്റ്. അവളുടെ പാവം അച്ഛന് സത്യം പറഞ്ഞാൽ മകൾ ഇനിയും നൈറ്റ് മെയർ കാണുമെന്നുള്ള പേടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പാവം കാസ് പറയുക, മൈ ഹെഡ്സ് ഓൺ യുവർ ഹാർട്ട് എന്നിങ്ങനെ ആ ഒരു ഭയങ്കര സ്നേഹത്തോടുകൂടി ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു പരിക്കൻ ശബ്ദത്തിനും പരിക്കൻ രൂപത്തിനുമൊക്കെ ഉള്ളിൽ ഒരു വലിയ ഒരു ഹൃദയം ഉണ്ടെന്ന് കാസ് മനസ്സിലാക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. അവിടെയാണ് ഒരു ഒരു എന്താണ് ഈ കഥയിൽ ആ ഒരു ട്രൂ ഫാമിലി റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.